നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. CBSE 10th ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.04 ആണ് വിജയശതമാനം. 2,76,997 പേരാണ് 10th തരം പാസ്സായത്. പരീക്ഷാഫലം CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളായ CBSE result.nic.in, CBSE.gov.in എന്നിവയിലൂടെ അറിയാനാകും. 97,128 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കേരളം വിജയശതമാനത്തിൽ മുന്നിലാണ്. വിജയശതമാനത്തിൽ ആൺകുട്ടികളെ പിന്തള്ളി പെൺകുട്ടികൾ മികവ് പുലർത്തി. പെൺകുട്ടികളുടേത് 99.89% ആൺകുട്ടികളുടേത് 98.89% 57,000 പേർ 95% മുകളിൽ മാർക്ക് നേടി. 90% 95% ഇടയിൽ മാർക്ക് നേടിയത് 200,000 മുകളിൽ വിദ്യാർത്ഥികളാണ്. 99.99% തിരുവനന്തപുരം റീജിയണിലെ വിജയശതമാനം. ഇത്തവണ റാങ്ക് പട്ടിക ഉണ്ടാകില്ലെന്നും CBSE അറിയിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 10th ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കിയിരുന്നു. ഇതിനു പകരമായി വിദ്യാർത്ഥികൾ വർഷം മുഴുവൻ എഴുതിയ പരീക്ഷകളുടെ മാർക്കും ഇന്റേണൽ അസസ്മെന്റുകളും CBSE അയക്കാൻ സ്കൂളുകളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലെല്ലാം ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും ഫലം ലഭ്യമാവുക. മൂല്യനിർണയത്തിൽ അതൃപ്തിയുള്ള കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കും. കോവിഡ് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ പരീക്ഷ നടത്തുമെന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 24 സർവകലാശാലകൾ വ്യാജമാണെന്ന് UGC കണ്ടെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇതിനു പുറമെ 2 സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കിയ UGC കേരളത്തിലും ഒരു വ്യാജ സർവകലാശാല പ്രവർത്തിക്കുന്നതായി പറയുന്നു. ലോക്സഭയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനം എന്നിവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് UGC നടപടി. 8 വ്യാജ സർവകലാശാലകൾ പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശാണ് പട്ടികയിൽ മുന്നിൽ. UPയിലെ ഭാരതീയ ശിക്ഷാ പരിഷത്ത്, ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നിവയാണ് ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്നത്. ഈ 2 സർവകലാശാലകളുടെ കാര്യവും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളാണെന്നും മന്ത്രി അറിയിച്ചു. ഡൽഹിയാണ് 2nd സ്ഥാനത്തുള്ളത്. 7 വ്യാജ സർവകലാശാലകളാണ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നത്. ഡീഷയിലും പശ്ചിമബംഗാളിലും 2 സർവകലാശാലകളും കേരളം, കർണാടക, മഹാരാഷ്ട്ര, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഓരോ സർവകലാശാലകളുമാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോൺസ് എന്ന സ്ഥാപനത്തെയാണ് UGC വ്യാജ സർവകലാശാല പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. UGC ആക്ട് 1956 ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം സർവകലാശാലകൾക്കെതിരെ ഏത് നടപടിയാണ് സ്വീകരിക്കുക എന്ന ചോദ്യത്തിന് ഇത്തരം വ്യാജ സർവകലാശാലകളുടെ പേര് പ്രസിദ്ധീകരിക്കുന്നതിന് UGC നോട്ടീസ് പുറപ്പെടുവിക്കും. ഇത് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്കും ഒപ്പം വിദ്യാഭ്യാസ സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ മന്ത്രി മറുപടി നൽകി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്ന AR നഗർ സഹകരണ ബാങ്ക് ഭരണസമിതി വിവാദങ്ങൾ പൂർണ്ണമായി തള്ളി രംഗത്ത്. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് മറക്കാനുള്ള CPIM നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ബാങ്ക് ഭരണസമിതി. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് മറക്കാനുള്ള CPIM നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദായനികുതി വകുപ്പ് സസ്പെൻഡ് ചെയ്ത ഭൂരിഭാഗം അക്കൗണ്ടുകളും റിലീസ് ചെയ്തെന്നും ബാങ്ക് ഭരണസമിതി പറഞ്ഞു. സഹകരണ ബാങ്ക് വിവാദങ്ങളിൽ കുരുക്കിലായ CPIM ജാളിത മറക്കാൻ AR നഗറിനെ മറയാക്കുന്നുവെന്നാണ് ഭരണസമിതിയുടെ പ്രധാന ആരോപണം. കരുവന്നൂർ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് CPIM ലക്ഷ്യമെന്നും ഭരണസമിതി ആരോപിക്കുന്നു. അതേസമയം ബാങ്കിൽ നടന്നത് സ്വാഭാവിക റെയ്ഡ് മാത്രമാണെന്നും ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകളില്ലെന്നും ഭരണസമിതി വ്യക്തമാക്കി. സസ്പെൻഡ് ചെയ്ത നിരവധി അക്കൗണ്ടുകൾ IT റിലീസ് ചെയ്തതായും ഭരണസമിതി അവകാശപ്പെടുന്നു. ഇതിനിടെ പുറത്താക്കിയ ജീവനക്കാർക്കെതിരെ നിലപാട് കടുപ്പിക്കാനാണ് ഭരണസമിതി തീരുമാനം. ക്രമക്കേടുകൾ നടത്തിയതിന്റെ രേഖകളടക്കം ഇതിനുവേണ്ടി ഹാജരായേക്കും. രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളെ ചെറുക്കുമെന്നും ബാങ്ക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാലടി സംസ്കൃത സർവകലാശാലയിലെ പരീക്ഷാ പേപ്പർ മോഷണം പോയ കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതികളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ചില അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമാണ് പരീക്ഷ പേപ്പർ മാറ്റിയതെന്നും ഇതിൽ ഗൂഢാലോചന നടന്നുവെന്നുമാണ് വിവരം. സംഭവത്തിൽ നുണപരിശോധന നടത്തേണ്ടവരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കുന്നുണ്ട്. പരീക്ഷാ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അധ്യാപകർ തമ്മിലുള്ള വ്യക്തിവിരോധമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. അധ്യാപക സംഘടനാ സമരം തുടങ്ങിയതോടെ കാണാതായ ഉത്തരപേപ്പർ പരീക്ഷാ വിഭാഗത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയതോടെ പോലീസ് അട്ടിമറി ഉറപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി VC യുടെയും പ്രൊഫസർ VC യുടെയും രജിസ്ട്രാറുടെയും പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
സംസ്ഥാനത്തെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംഘത്തിന് രാജ്യവ്യാപക നെറ്റ്വർക്ക് ഉണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. സമാന്തര എക്സ്ചേഞ്ചിന് സിംബോക്സുകൾ വന്നത് ഹോങ്കോങ്ങിൽ നിന്നാണെന്ന് ബംഗളൂരുവിലും മറ്റു ചില പ്രധാന നഗരങ്ങളിലും സമാന എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു. അതേസമയം കോളുകളുടെ ഉള്ളടക്കം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവും ഇല്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 114 സിംബോക്സുകൾ ഹോങ്കോങ്ങിൽ നിന്നും ഡൽഹിയിലെത്തി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കാണ് ഇവ എത്തിച്ചത്. എന്നാൽ സിംബോക്സുകൾ അയച്ച അഡ്രസ്സുകൾ വ്യാജമായതിനാൽ ഇവയിൽ 30 മാത്രമാണ് പിടികൂടാനായത്. ബംഗളൂരുവിലും മറ്റു ചില പ്രധാന നഗരങ്ങളിലും സമാന എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംഘത്തിന് രാജ്യവ്യാപക നെറ്റ്വർക്ക് ഉണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതേസമയം എറണാകുളം ജില്ലയിൽ ഇപ്പോഴും കൂടുതൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വിവരമുണ്ട്. ഇവിടങ്ങളിൽ വൈകാതെ റെയ്ഡുണ്ടാകും. നിലവിൽ പിടിയിലായവർ ജീവനക്കാർ മാത്രമാണെന്നതിനാൽ കോളുകളുടെ ഉള്ളടക്കം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവും അന്വേഷണ സംഘത്തിന് മുന്നിലില്ല. കേസിലെ പ്രധാന പ്രതി സലീം ഉൾപ്പെട്ട സംഘത്തെ പിടികൂടാൻ ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബന്ധുനിയമന കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ മുൻ മന്ത്രി കെ ടി ജലീൽ സുപ്രീം കോടതിയിൽ. വിധി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടെന്ന് ഹർജിയിൽ കെ ടി ജലീൽ ആരോപിക്കുന്നു. നിയമനത്തിൽ സ്വജനപക്ഷപാതം ഇല്ലെന്നും ലോകായുക്ത റിപ്പോർട്ട് റദ്ദു ചെയ്യണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. ബന്ധുവായ കെ ടി അദീബിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചത് സ്വജനപക്ഷപാതമാണെന്നായിരുന്നു ലോകായുക്തയുടെ ഉത്തരവ്. ഈ ഉത്തരവ് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും പ്രാഥമികാന്വേഷണം പോലും നടത്താതെയാണ് ലോകായുക്തയുടെ കണ്ടെത്തലെന്നും ഹർജിയിൽ ജലീൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചി കുമ്പളങ്ങിയിൽ മധ്യവയസ്കനെ കൊന്ന് ചെളിയിൽ താഴ്ത്തിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മരിച്ച ആന്റണി ലാസറിന്റെ മൃതദേഹം വയറു കീറി കല്ല് നിറച്ച് ചെളിയിൽ താഴ്ത്താൻ നിർദ്ദേശിച്ചത് മുഖ്യപ്രതി ബിജുവിന്റെ ഭാര്യ രാഖി എന്ന് പോലീസ്. മരിച്ച ആന്റണി ലാസറിന്റെ മൃതദേഹം വയറു കീറി കല്ല് നിറച്ച് ചെളിയിൽ താഴ്ത്താൻ നിർദ്ദേശിച്ചത് മുഖ്യപ്രതി ബിജുവിന്റെ ഭാര്യ രാഖി എന്ന് പോലീസ്. വയറു കീറിയ ശേഷം ആന്തരിക അവയവങ്ങൾ കവറിലാക്കി തോട്ടിൽ തള്ളിയതും രാഖിയാണെന്ന് പോലീസ് കണ്ടെത്തി. കുമ്പളങ്ങി സ്വദേശി ബിജു സംസ്ഥാനം വിട്ടതായി പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കേസിൽ ബിജുവിന്റെ ഭാര്യയും സുഹൃത്തും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് പോലീസിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോക്ഡൌൺ ഇളവിൽ ചീഫ് സെക്രട്ടറി തല ശുപാർശകൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ വരും. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമായി പരിമിതപ്പെടുത്താൻ ശുപാർശയിൽ പറയുന്നുണ്ട്. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമായി പരിമിതപ്പെടുത്താൻ ശുപാർശയിൽ പറയുന്നുണ്ട്. ഇന്ന് ചേരുന്ന കോവിഡ് അവലോകന യോഗം ഇത് പരിഗണിക്കും. മറ്റൊന്ന് ആഴ്ചയിലെ 6 കടകൾ തുറക്കാം എന്നതാണ്. കടകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനും ശുപാർശയിൽ പറയുന്നു. TPR മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പകരം രോഗികളുടെ എണ്ണം നോക്കിയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. രോഗികൾ കൂടുതലുള്ള പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ച് അടച്ചിടാൻ നടപ്പാക്കും. പ്രതിദിനം 2 പരിശോധനകൾ നടത്തുമെന്നും ശുപാർശയിൽ പറയുന്നു. ഓണത്തിന് ഇളവുകൾ അനുവദിക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട്. എന്നാൽ രോഗവ്യാപനം കൂടാതെയും കഴിഞ്ഞ തവണ പെരുന്നാൾ ഇളവിനോടനുബന്ധിച്ച് സുപ്രീംകോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കാതെയും ഇളവുകൾ അനുവദിക്കാനാണ് സർക്കാർ ലക്ഷ്യം വഹിക്കുന്നത്. TPR അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ മാറ്റി മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ രൂപീകരിച്ച് പ്രതിരോധം നടപ്പാക്കാനാണ് വിദഗ്ധ സമിതി ശുപാർശ. TPR 10 കൂടുതലുള്ള പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി തിരിച്ച് അടച്ചിടൽ നടപ്പാക്കിയേക്കും. 10 കൂടുതൽ TPR ഉള്ള സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം വേണമെന്ന കേന്ദ്ര നിർദ്ദേശവും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തല ശുപാർശയിൽ തീരുമാനം ഇന്ന് വൈകുന്നേരം ചേരുന്ന അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം ആരോഗ്യവകുപ്പിന് ഇളവുകൾ നൽകുന്നതിനോട് യോജിപ്പില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. മൂന്നാം തരംഗം വരാനിരിക്കെ ഇത്തരം ഇളവുകൾ നൽകുന്നതിൽ വകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 2 തികയുന്നു. IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിൽ ഓടിച്ച വാഹനമിടിച്ചാണ് KM ബഷീർ കൊല്ലപ്പെട്ടത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് 2 കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങിയിട്ടില്ല. കൊലക്കേസ് പ്രതിയായ ശ്രീറാം ഇപ്പോഴും സർക്കാരിന്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനാകുമായിരുന്നു KM ബഷീർ. KMBയുടെ അകാല വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് 2 പിന്നിടുമ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും മോചിതരല്ല.
2019 August 3 പുലർച്ചെ 1 മണിയോടെയാണ് മദ്യലഹരിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ IAS അമിതവേഗതയിൽ ഓടിച്ച കാറിടിച്ചു ബൈക്കിൽ സഞ്ചരിച്ച ബഷീർ കൊല്ലപ്പെടുന്നത്. ശ്രീറാം ഓടിച്ചിരുന്ന കാർ ബഷീറിന്റെ ബൈക്കിനെ ഇടിച്ച് പബ്ലിക് ഓഫീസിന്റെ മതിലിനോട് ചേർത്ത് നിർത്തുന്ന നിലയിലായിരുന്നു. കേസിൽ ഒന്നാം പ്രതിയായി ശ്രീറാം വെങ്കിട്ടരാമൻ IASനെയും കൂട്ടുപ്രതിയായി വഫ നജീമിനെയും ഉൾപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞെങ്കിലും വിചാരണ ആരംഭിച്ചിട്ടില്ല. നരഹത്യാ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനും വഫയും 9 ഹാജരാകാൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മദ്യലഹരിയിൽ വാഹനമോടിച്ചിരുന്ന ശ്രീറാമിന്റെ രക്തപരിശോധന നടത്താതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടയച്ചതടക്കം കേസ് അട്ടിമറിക്കാൻ പോലീസ് ആദ്യഘട്ടം മുതൽ ശ്രമിച്ചത് വിവാദമായിരുന്നു. മാധ്യമ മേഖലയിൽ നിന്നടക്കമുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ശ്രീറാം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തെളിവ് നശിപ്പിക്കാൻ ശ്രീറാം ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കാറിന്റെ അമിതവേഗതയും അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനാണെന്നുമുള്ള വസ്തുതയും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയാണ് കുറ്റപത്രം. ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അകാരണമായ ന്യായങ്ങൾ നിരത്തി കോടതിയിൽ ഹാജരാകാതെ മാറി നിൽക്കാൻ ശ്രീറാം ശ്രമിച്ചതും വിവാദമായിട്ടുണ്ട്. അതിനിടെ ശ്രീറാം സർവീസിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തു. വിചാരണക്കൊടുവിൽ ബഷീറിന് നീതി ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷയിലാണ് കുടുംബവും സ്നേഹിതരും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. അസം മിസോറാം അതിർത്തി സംഘർഷം പരിഹാരത്തിലേക്ക്. സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇരു സംസ്ഥാനങ്ങളും പിൻവലിച്ചു. രണ്ട് സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ വ്യാഴാഴ്ച ചർച്ച നടത്തും. July 26 നടന്ന അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് മിസോറാമിലെ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും പിൻവലിക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പോലീസിന് നിർദ്ദേശം നൽകി. 6 മാസം ഉദ്യോഗസ്ഥർക്കും 200 പോലീസുകാർക്കുമെതിരെയുള്ള കേസ് പിൻവലിക്കാൻ മിസോറാം സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് അസമും കേസുകൾ അവസാനിപ്പിച്ചത്. തർക്കത്തിന് സൗഹൃദപരമായ പരിഹാരത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനുമായിട്ടാണ് കേസ് പിൻവലിക്കുന്നതെന്ന് മിസോറാം മുഖ്യമന്ത്രി സോറം തങ്ക പറഞ്ഞു. മിസോറാം കേസുകൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് അസം പോലീസ് എടുത്ത കേസുകളും പിൻവലിക്കുന്നതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് പിന്നാലെയാണ് കേസുകൾ പിൻവലിക്കാനുള്ള ഇരു സംസ്ഥാനങ്ങളുടെയും തീരുമാനം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ എടുത്ത കേസും മിസോറാം MP കെ വൻലാൽ വേനയ്ക്കെതിരെ എടുത്ത കേസും കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മിസോറാം മുഖ്യമന്ത്രി സോറം തങ്കയുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തും. അതേസമയം അതിർത്തി സംഘർഷത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ ആരോപിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് JP നദ്ദയുടെ വിമർശനം. വിദേശ ശക്തികളാണ് സംഘർഷം ആളിക്കത്തിക്കുന്നതെന്നും BJP MP പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. റാങ്ക് പട്ടികയുടെ കാലാവധി 3 മാസം നീട്ടാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ PSC റാങ്ക് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉചിതമായ കാരണങ്ങളില്ലാതെ പട്ടിക നീട്ടുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ. ട്രൈബ്യൂണൽ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും പരീക്ഷ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് പരിഗണിച്ച് നേരത്തെ ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയിരുന്നു. വീണ്ടും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നത് പുതിയ ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തലാകുമെന്നും ഹർജിയിൽ പറയുന്നു. നാളെ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി September 29 വരെ നീട്ടാനായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ്. അതേസമയം റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. August 4 അവസാനിക്കുന്ന PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടണമെന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പ്രതിപക്ഷം ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിശ്ചിത കാലപരിധി വെച്ച് മാത്രമേ കാലാവധി നീട്ടാൻ സാധിക്കൂ. 1 വർഷമാണ് സാധാരണഗതിയിൽ PSC റാങ്ക് ലിസ്റ്റ് കാലാവധി. അസാധാരണ സാഹചര്യങ്ങളിലാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാൻ PSCക്ക് ശുപാർശ നൽകുന്നത്. കോവിഡ് കാലത്ത് PSC ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ തടസ്സം വന്നിട്ടില്ല. എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാർ നിലപാട്. PSCയുടെ SS താഴ്ത്തിക്കെട്ടാനാണ് പലരുടെയും ശ്രമമെന്നും മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കുട്ടനാട്ടിൽ ജില്ലാ ആശുപത്രിയിൽ ജോലിക്കിടെ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടേഴ്സ് ജില്ലയിൽ ഇന്ന് പണിമുടക്കും. അടിയന്തര ചികിത്സകളിൽ ഒഴികെ വിട്ടുനിൽക്കാനാണ് തീരുമാനം.
ഒപി കോവിഡ് വാക്സിനേഷൻ പരിശോധന അടക്കമുള്ള ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അത്യാഹിത ഗൈനക്കോളജി വിഭാഗം മാത്രമേ ഇന്ന് പ്രവർത്തിക്കൂ. കെ ജി എം ഒയുടെ ആഹ്വാനപ്രകാരമാണ് കൂട്ടാവധി. ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ കൈനകരി വലിയ പറമ്പിൽ വിശാഖ് വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കേസിലെ മറ്റു പ്രതികളായ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവർ ഇപ്പോഴും ഒളിവിലാണ്. കുപ്പപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരത് ചന്ദ്രബോസിനെ 24 വൈകിട്ട് 5 കൈനകരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ്, സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ഡി രഘുവരൻ, വിശാഖ് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ അസഭ്യം പറയുകയും തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തതാണ് കേസ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വ്യാപാര സ്ഥാപനങ്ങൾ അധിക സമയം തുറക്കണമെന്ന് പോലീസ് ശുപാർശ. സംസ്ഥാനത്തെ വാരാന്ത്യ ലോക്ഡൌൺ പിൻവലിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ശുപാർശകളിലാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് ആൾക്കൂട്ടം നിയന്ത്രിക്കാനാകില്ല. ഇളവ് അനുവദിക്കുന്ന മേഖലകളിൽ ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ വേണം. തദ്ദേശ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ശുപാർശകളിൽ പോലീസ് പറയുന്നു. അതേസമയം 9 എല്ലാ കടകളും തുറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട്. വ്യാപാരികൾക്കായി പ്രഖ്യാപിച്ച പാക്കേജ് പ്രഹസനമാണെന്നും നസറുദ്ദീൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോട്ടയം മണ്ണാർക്കാട് 14 വയസ്സുകാരി പീഡനത്തിനിരയായി. വയറുവേദനയുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് മനസ്സിലായത്. വയറുവേദനയുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 മുൻപാണ് പാമ്പാടിയിലെ ആശുപത്രിയിൽ വയറുവേദനയ്ക്കായി ചികിത്സ തേടിയത്. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ കുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഉടൻ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ ഗർഭസ്ഥ ശിശു മരിച്ചു. മണ്ണാർക്കാട് പോലീസ് നൽകിയ മൊഴിയിൽ മധ്യവയസ്കൻ കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് കുട്ടി പറയുന്നത്. പെൺകുട്ടി 3 ഗർഭിണിയാണ്. സംഭവത്തിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പാലക്കാട് കോട്ടത്തറ സർക്കാർ ആശുപത്രി ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ നടപടിയുമായി എസ് സി എസ് ടി കമ്മീഷൻ. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്വമേധയാ കേസേറ്റെടുത്തു. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തു. ആദിവാസി മേഖലയിൽ നിന്ന് നിയമിക്കുമ്പോൾ യഥാസമയം വേതനം ഉറപ്പാക്കണം. ഇക്കാര്യം ആരോഗ്യവകുപ്പ് മനസ്സിലാക്കേണ്ടതായിരുന്നു. 3 ശമ്പളം മുടങ്ങിയത് ഗുരുതര വിഷയമെന്ന് കമ്മീഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ വേതനം നൽകാൻ നടപടി വേണമെന്നും ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. അട്ടപ്പാടിയിൽ നിയമിച്ച 140 താൽക്കാലിക ജീവനക്കാർക്കാണ് മാസങ്ങളായി ശമ്പളം മുടങ്ങിയത്. ഏപ്രിലാണ് അവസാനം ശമ്പളം കിട്ടിയത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന നിയമിതരായവർക്കാണ് ദുരിതം. 170 കിടക്കുകളുള്ള ആശുപത്രിയിൽ തുടരുന്നത് 54 കിടക്കകൾക്ക് അനുസൃതമായ സ്റ്റാഫ് പാറ്റേണാണ്. ശമ്പളം നൽകാൻ പ്രതിമാസം 20 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് കാട്ടി ആരോഗ്യവകുപ്പിന് സൂപ്രണ്ട് കത്തു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കൊടകര ബിജെപി കുഴൽപ്പണക്കേസിൽ അന്വേഷണ സംഘം വിശദ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇഡി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിങ്ങനെ 3 ഏജൻസികൾക്കാണ് റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചത്. കൊടകര ബിജെപി കുഴൽപ്പണക്കേസിൽ അന്വേഷണ സംഘം വിശദ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇഡി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിങ്ങനെ 3 ഏജൻസികൾക്കാണ് റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചത്. കൊടകര കുഴൽപ്പണക്കേസിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപി കൊണ്ടുവന്ന പണമാണ് കൊടകരയിൽ വെച്ച് നഷ്ടമായതെന്നും തെരഞ്ഞെടുപ്പിന് ബിജെപി എത്തിച്ചത് ഹവാല പണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്തർസംസ്ഥാന ബന്ധമുള്ളതിനാൽ കേസ് ഇഡി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. 2 തവണയാണ് കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.